ധൈര്യത്തോടെ നേരിൽ വന്ന് എന്നോട് ചോദിക്കാതെ വെറും സമ്മാനങ്ങൾ നൽകിയതിലൂടെ നിങ്ങളുടെ മകൻ്റെ വീരത്തെയും അവനൊളിക്കാൻ നിങ്ങളെപ്പോലെയുള്ള സ്ത്രീകൾ വേണമെന്നും അറിഞ്ഞു. എൻ്റെ ഉടവാൾ കൊടുത്തുവിടുന്നു. സ്വർണ്ണാഭരണങ്ങളാൽ അവനെ അലങ്കരിച്ച് എൻ്റെ വാളിൽ താലി കെട്ടിച്ച് കുന്തളദേശത്തേക്ക് അയക്കുക. ഭദ്രമായി അവനെ വളർത്തിക്കോളാം. വിനയപൂർവം ദേവസേന. മന്ത്രിയാരേ, രാജമാതാ, കുന്തളദേശത്തോട് യുദ്ധം തുടങ്ങുന്നു. നാം നമ്മുടെ പടത്തലവനോട് തയ്യാറാകാൻ പറയൂ. ശിവകാമി, കുരുവിയെ വീഴ്ത്താൻ എന്തിനാണ് ബ്രഹ്മാസ്ത്രം? ബാഹുബലി കുന്തളദേശത്തിന് അരികിൽ എവിടെയോ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അവനെ വിവരമറിയിച്ചാൽ ആ രാജ്യത്തെ ഒറ്റയടിക്ക് ഛിന്നഭിന്നമാക്കി ദേവസേനയെ തടവിലാക്കി ഇവിടെ കൊണ്ടുവരില്ലേ? നമ്മൾ സ്നേഹത്തിന്റെ കരങ്ങൾ നീട്ടുമ്പോ നമ്മെ വെല്ലുവിളിക്കുകയാണ് അവർ. ദേവസേനയെ ബന്ധിച്ച് മഹിഴ്മതിയിലേക്ക് കൊണ്ടുവരിക. ഇത് ശിവഗാമിയുടെ രാജകൽപ്പനയാണെന്ന് ബാഹുബലിക്ക് ദൂതയയ്ക്ക് ഉത്തരവ്. ജ്വലിക്കുന്ന സൗന്ദര്യവും തികഞ്ഞ പോരാട്ട വീര്യവും അത്ഭുതകരമാം വിധം സമന്വയിച്ച ആത്മവിശ്വാസത്തിന്റെ പെൺരൂപമായിരുന്നു ദേവസേന. എന്നും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ മടികാട്ടാത്തവൾ. എന്നാൽ ഈ വിവാഹാലോചന അത് ദേവസേനയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. പകയിലും അപമാനത്താലും വിറച്ച സൂത്രശാലിയായ പല്ലാൾ ദേവൻ പിന്നീടൊരിക്കലും ദേവസേനയ്ക്ക് മാപ്പ് നൽകിയില്ല. ചതിയുടെ തമ്പുരാന് സ്വന്തം അഹന്തയ്ക്ക് മുകളിൽ കിട്ടിയ കൊടിയ പ്രഹരമായിരുന്നു ആ തിരസ്കരണം. വ്യക്തിത്വവും തൻ്റെയിടവുമുള്ള സ്ത്രീയായി ദേവസേന പ്രതികരിച്ചപ്പോൾ അവൾക്ക് ബലി കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവിതം തന്നെയായിരുന്നു.